ആ ഓക്കെ ഓക്കെ. എനിക്കതിനെക്കുറിച്ച് അത്ര ഐഡിയ ഇല്ല, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ട് പറയാം കേട്ടോ. ആ ഓക്കെ ഓക്കെ. നീ ഇതപ്പോ വന്നേ ഉള്ളൂ. ആ എന്നാ പരിപാടി? ഓ ഞാനാണെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യുവായിരുന്നു ചേച്ചി. ഓ അത് ശരി. എന്താണ് വിശേഷമൊക്കെ? എടി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ടീച്ചർ ആവാനായിട്ട് ഏതാണ്ട് നെറ്റും സെറ്റും അങ്ങനത്തെ എന്തൊക്കെയോ ചെയ്യണ്ടേ? എന്നോട് ഇപ്പൊ ഒരാൾ വിളിച്ച് ചോദിച്ചോളേ, അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അതിനെന്തിനൊക്കെ അറിയോ അതിനെ കുറിച്ച് എന്താ ചെയ്യേണ്ടേന്ന്? ചേച്ചി, ചേച്ചിക്ക് ഒരു പ്രൈമറി ടീച്ചറാണോ, യു പി സ്കൂൾ ടീച്ചറാണോ, ഹൈസ്കൂൾ ടീച്ചറാണോ, ഇനി ഹയർ സെക്കൻഡറി ടീച്ചറാണോ, അതോ പ്രൊഫസറാണോ വേണ്ടേ? ഓ അതൊന്നും ഞാൻ അവരോട് ചോദിച്ചില്ല. അതെന്തായാലും ഞാൻ അവരോട് ചോദിച്ചിട്ട് പറയാം. ഇതിനൊക്കെ സെപ്പറേറ്റ് ആണോ? ആ പിന്നല്ലാണ്ട് നമുക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ചാണ് അതിന്റെ ക്വാളിഫിക്കേഷൻസ് വരുന്നത്. ഓ അത് ശരി. ആ അതെന്തായാലും ഞാൻ അവരോട് ചോദിച്ചിട്ട് നിന്നോട് ഞാൻ പറയാം. അപ്പൊ നീ എന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞാൽ മതി. നീ വന്നിട്ടല്ലോ കഴിച്ചോ? ഓ ഇല്ല, എന്നാ വാ കഴിക്കാം. Teaching is the only profession that creates all other profession. നിങ്ങൾ ഒരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളൊരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ പഠിപ്പിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതാണ്. അതിനനുസരിച്ചാണ് നമ്മൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് നമ്മൾ അറിയേണ്ടത്. നിങ്ങൾക്കൊരു പ്രീ പ്രൈമറി ടീച്ചറാണ് ആവാൻ ആഗ്രഹമെന്ന് വിചാരിക്കുക. പ്രീ പ്രൈമറി എന്ന് വെച്ചാൽ ഒന്നാം ക്ലാസ്സിന് താഴേക്ക്, നമ്മുടെ LKG, UKG, കിൻഡർ ഗാർഡൻ പോലുള്ള നമ്മുടെ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് പ്ലസ് ടുവിന് ശേഷം ഒരുപാട് ഡിപ്ലോമ കോഴ്സസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഒരുപാട് കോഴ്സസ് ഉണ്ട്, നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞാൽ തീരാത്ത അത്രയും കോഴ്സസ് ഉണ്ട്. നമുക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു പ്രൈമറി ടീച്ചർ ആവാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. പ്രൈമറി ടീച്ചർ എന്ന് വെച്ചാൽ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ. അതാണെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ പ്ലസ് ടു പാസ്സാവണം, അതിൻ്റെ ഒപ്പം നമ്മൾ TTC അല്ലെങ്കിൽ DLED പാസ്സാവണം. പിന്നെ നമുക്കൊരു കോമ്പറ്റീറ്റീവ് എക്സാം ഉണ്ട്, കേറ്ററ്റ് എന്ന് പറയും. അതിന് 4 കാറ്റഗറീസ് ആണ് ഉള്ളത്. കേറ്ററ്റ് എന്ന് വെച്ചാൽ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്. അതിൻ്റെ ഫസ്റ്റ് കാറ്റഗറി നിങ്ങൾ എലിജിബിൾ ആയിരിക്കണം, എങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ഒരു പ്രൈമറി ടീച്ചർ. ഇനി നിങ്ങൾക്കൊരു അപ്പർ പ്രൈമറി ടീച്ചർ അല്ലെങ്കിൽ യു പി സ്കൂൾ ടീച്ചർ, അതും അല്ലെങ്കിൽ TGT എന്നും ഇതറിയപ്പെടും കേട്ടോ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ. 5, 6, 7 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളെയാണ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമെങ്കിൽ നിങ്ങളൊരു ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറാണ് ആവേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ്, പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ഡിഗ്രി പാസ്സായിരിക്കണം. അതിനുശേഷം BEd ചെയ്തിരിക്കണം. അതുപോലെ കേറ്റഡ് കാറ്റഗറി 2 നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഇനി നിങ്ങൾ ഒരു ഹൈസ്കൂൾ ടീച്ചർ ആവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഹൈസ്കൂൾ ടീച്ചേഴ്സിന് വേണ്ട ക്വാളിഫിക്കേഷൻ, പ്ലസ് ടുവിന് ശേഷം ഡിഗ്രി വേണം. ഡിഗ്രിയുടെ കൂടെ നമുക്ക് കേറ്റഡ് കാറ്റഗറി 3 കൂടെ നമ്മൾ പാസ്സാവണം. ഇനി നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 സ്റ്റുഡൻസിനെയാണ് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ നമ്മൾ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ PGT അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ എന്നാണ് പറയുന്നത്. ആ പേരെയും തന്നെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും? +2, ഡിഗ്രി, PG, അതിൻ്റെ കൂടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടി എടുക്കണം. അതിനുശേഷം BEd വേണം. അതിൻ്റെ ഒപ്പം നമുക്ക് സെറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് കൂടി നമ്മൾ പാസ്സാവണം. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് സ്കൂളിലല്ല പഠിപ്പിക്കാൻ ഇഷ്ടം, നിങ്ങൾക്ക് കോളേജിൽ പോയി പ്രൊഫസറോ അസിസ്റ്റന്റ് പ്രൊഫസറോ ഒക്കെയാണ് ആവാൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഡിഗ്രിക്കും PG ശേഷം PhD അതിനൊപ്പം നെറ്റ് അല്ലെങ്കിൽ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് കൂടി പാസ്സായിരിക്കണം. നമുക്കൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ നമുക്കൊരു ഗവൺമെൻറ് ടീച്ചർ ആവാം, അതുമല്ലെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചർ ആവാം, ഇനി അതുമല്ലെങ്കിൽ ഒരുപാട് ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ മുമ്പിലുണ്ട് നമ്മളെ ടീച്ചറാക്കാനായിട്ട് പറ്റുന്നത്. അങ്ങനെ ഏത് രീതിയിലുള്ള ടീച്ചറാണ് നിങ്ങൾക്ക് ആവേണ്ടത് അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് വരിക. നിങ്ങൾക്കൊരു ഗവൺമെൻറ് ടീച്ചർ ആവണമെങ്കിൽ ഉറപ്പായും PSCയുടെ എക്സാം നിങ്ങൾ പാസ്സായിരിക്കണം. അതോടൊപ്പം നിങ്ങൾക്കത് എഴുതണമെങ്കിൽ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കണം. പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചർ ആവാനായിട്ട് നമ്മളുടെ ഏത് കാറ്റഗറിയാണോ അത്രയും ക്വാളിഫിക്കേഷൻ്റെ കൂടെ ഇൻ്റർവ്യൂ കൂടെ നമ്മൾ പാസ്സായാൽ മതി. അപ്പോൾ കുറേയധികം കുട്ടികളുടെ ഫേവറേറ്റ് ടീച്ചറായിട്ട് മാറാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോഴേ പരിശ്രമിച്ച് തുടങ്ങിക്കോളൂ. ഓൾ ദി ബെസ്റ്റ് വിഷസ് മൈ ഡിയർ ചിൽഡ്രൻ.